ശിവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യോഗനെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി അഞ്ചാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ് എൻ്റെ പിതാവിനാൽ വരൻ ലഭിച്ചിട്ടല്ലാതെ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല മിക്കവാറും എല്ലാ ധ്യാനങ്ങളും ആരംഭിക്കുന്നത് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടാണ് എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് അനേകം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ആത്മാവിൽ നൽകിയ ഒരു വചനമാണ് ഈ വചനം മൂന്ന് വചനമുണ്ട് ഒന്ന് യോഗനാൻ്റെ സുവിശേഷം ആറ് നാൽപ്പത്തി നാല് ആറ് അറുപത്തിയഞ്ച് ആറ് മുപ്പത്തിയേഴ് മൂന്ന് വചനത്തിൻ്റെ ഈ അർത്ഥം ഇതാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്നാണ് യേശു പറയും അപ്പോൾ ഒരു വ്യക്തി യേശുവിനെ വിശ്വസിക്കണമെങ്കിൽ ദൈവത്തെ തേടണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പള്ളിയിലേക്ക് വരണമെങ്കിൽ ദൈവീകാര്യങ്ങൾ കൂതാശകൾ സ്വീകരിക്കണമെന്ന് അയാൾക്ക് തോന്നണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ആകർഷണ വലയത്തിൻ്റെ കീഴിൽ ആ വ്യക്തി ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രത്യേകത എന്താണ് നിങ്ങളിവിടെ ധ്യാനം കൂടാൻ കൂടാമെന്നിരിക്കുക നിങ്ങളുടെ പ്രത്യേകത എന്താണ് ദൈവത്തിൻ്റെ പ്രത്യേക ഒരാകർഷണ വലയത്തിൽ പെട്ടവരാണ് നിങ്ങളെന്ന് ഈ തിരുവചനം തെളിയിക്കുകയാണ് ഒരു പ്രത്യേക വചനത്തിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഏത് വചനത്തിലാണ് പിതാവ് ആകർഷിക്കാത്ത ആരും ഇതാ ദൈവത്തെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക അപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് തൂത്തുട്ടിച്ചാപ്പലിനെ കുറിച്ച് കേട്ട് വന്നതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നു സൗഖ്യമോ രോഗശാന്തിയോ അത്ഭുതമോ അടയാളമോ എന്തോ കർത്താവിൻ്റെ വചനങ്ങളോ കർത്താവിനെക്കുറിച്ചുള്ള വചനങ്ങളോ കേട്ട് എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു ഈ വേദപുസ്തകം അച്ചടിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി അപ്പോൾ അതിനകത്ത് ആകർഷിക്കുന്ന എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രത്യേക സമയത്ത് നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക് വരാൻ കാരണം ദൈവത്തിൻ്റെ പ്രത്യേക ഒരു ആകർഷണ വലയത്തിൽ നിങ്ങൾ വീണിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വന്നത് പ്രത്യേകിച്ച് ധ്യാനം കൂടാൻ പുതുതായിട്ട് ആദ്യമായിട്ട് വന്നിട്ടുള്ള ദൈവമക്കൾ കാണും കേട്ടറിഞ്ഞ് ടി വിയിലൂടെയോ മറ്റു രീതിയിലോ കേട്ടറിഞ്ഞ് വന്നിട്ടുള്ള ദൈവമക്കളുണ്ട് അവരുടെ എല്ലാം പ്രത്യേകത പ്രത്യേക ഒരു ആകർഷണ വലയത്തിൽ അവർ പെട്ടിരിക്കുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പിതാവിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചതിൻ്റെ ലക്ഷണമാണ് അവർ യേശുവിനെ തിരക്കി ഇറങ്ങിയത് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ഇതാ ദൈവത്തെ തേടി വന്നിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരാകർഷണ വലയത്തിലാണെങ്കിൽ ഒരു നാളും നിങ്ങളെ ഞാൻ തള്ളിക്കളയുകയില്ലെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയെയും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ഇപ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് അഥവാ നിത്യരക്ഷയിൽ നിന്ന് തള്ളപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആത്മാവിൽ കുടികൊള്ളുന്ന പാപമാണ് അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇപ്പോൾ ഇവിടെ പറയുകയാണ് എൻ്റെ സ്നേഹവലയത്താൽ ആകർഷിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെയും പാപം മൂലം നശിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവാത്മാവിൻ്റെ ആകർഷണ വലയത്തിലേക്ക് വന്നിരിക്കുന്നവൻ്റെ പാപം യേശുക്രിസ്തു വഴി പൂർണ്ണമായും കഴുകപ്പെടും അതെങ്ങനെയാണ് കഴുകപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ ആകർഷിക്കപ്പെട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൻ വന്നു കഴിയുമ്പോൾ യേശു തന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കും ഒരു വ്യക്തിയുടെ പാപവിമോചനം നടക്കുന്നത് നിങ്ങൾ മനസ്സിലായിക്കോണം തന്നെ തന്നെ അവനെ വെളിപ്പെടുത്തി കൊടുക്കും അതെങ്ങനെയാണ് വചനത്തിൽ കൂടിയാണ് അപ്പോൾ വചനം കേൾക്കാൻ താല്പര്യം ഉണ്ടാവും അപ്പോൾ ഭൂമിയിൽ രണ്ട് ടൈപ്പ് ആളുകളുണ്ട് ഒന്ന് വചനം കേൾക്കാൻ താല്പര്യമുള്ളവരും ഒന്ന് വചനം കേൾക്കാൻ താല്പര്യം ഇല്ലാത്തവരും അപ്പോൾ വചനം കേൾക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ രണ്ട് മണിയായപ്പോൾ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ സീറ്റ് പിടിച്ച് ഇരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി സ്നേഹത്തിൻ്റെ ആകർഷണ വലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങൾ ദൈവം മോചിക്കും കഴുകപ്പെടും അങ്ങനെ കഴുകപ്പെടുന്നത് വഴി ആ വ്യക്തിക്ക് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് സമ്പൂർണ്ണ പാപവിമോചനം അഥവാ സ്ഥാനം അങ്ങനെയെങ്കിൽ ആകർഷണം കിട്ടിയിരിക്കുന്ന വ്യക്തി നിയുക്ത ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ മകനാകാനായിട്ട് ദൈവവനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മാമോദീസ എന്ന കൂതാശ വഴി അവൻ ദൈവത്തിൻ്റെ ഒരു മകനായി സഭയാൽ ഡിക്ലെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരാൾ തന്നെ കുറിച്ച് തിരിച്ചറിയണം താൻ ആരാണ് ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മകനാണ് ഇത് പറയണമെങ്കിൽ എന്ത് വേണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ വ്യക്തിയിലുണ്ടാവണം ഞാൻ ഞാനെൻ്റെ ദൈവത്തിൻ്റെ മകനാണ് ഇതാണ് ഏറ്റവും വലിയ സംഭവം ഇങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തോട് കൂടെ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ആ ദൈവ പൈതലിനെ ദൈവത്തിന് ഈ ഭൂമിയിൽ ഉപയോഗിക്കാൻ സാധിച്ചാൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ദൈവത്തിൻ്റെ മനസ്സിൽ രൂപം കൊള്ളുന്നതുമായ പദ്ധതികളെല്ലാം ആ ദൈവത്തിൻ്റെ പൈതലിലൂടെ നടപ്പാകും അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം ഈ ദേശത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കേണ്ട ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ എന്ന സത്യം ഞാൻ മനസ്സിലാക്കണം മനസ്സിലാകുന്നുണ്ടോ ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നടക്കേണ്ട ദൈവത്തിൻ്റെ സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ് ഈ കാലഘട്ടത്തിൽ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തി ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊരു ദൈവ വിളിയുണ്ട് ഇങ്ങനെ ദൈവവൈതനായി ദൈവ സ്നേഹത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ അഭിപ്രായമാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ച് ഏഴിൽ നമ്മൾ കാണുന്നത് വായിക്കാം അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയമുള്ളവരെ തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ എന്ന് പറഞ്ഞാൽ പാപമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ദൈവവൈതരായി ജീവിക്കുന്നവർ ദൈവത്തിന് ഇഷ്ടമനുഷ്ഠിക്കുന്നവർ അങ്ങനത്തെ തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരിക്ക് അതിനിടയിൽ ആരുണ്ട് ആരുണ്ട് ഒരു പാപി എന്ന് പറഞ്ഞാൽ ദൈവഹിതം നിറവേറ്റാൻ കഴിവില്ലാത്ത ഒരു തൻ ഇവിടെ പറയുകയാണ് തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിൽ ആകർഷിക്കപ്പെട്ടു വന്നിരിക്കുന്ന ഒരു വ്യക്തി ഒരു ദൈവ പൈതലായി മാറാൻ ആഗ്രഹിച്ചാൽ സ്വർഗം സന്തോഷിക്കും അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്വർഗത്തിന് സന്തോഷമുണ്ടാകാൻ നമ്മളൊരൊറ്റ കാര്യം ചെയ്താൽ മതി എന്താണ് പശ്ചാത്തപിച്ച് ഒരു ദൈവ പൈതലാകാൻ തീരുമാനമെടുക്കുക വേറെ ഒന്നും ചെയ്യണ്ട പശ്ചാത്തപിച്ച് ഒരു ദൈവ പൈതലാകാൻ തീരുമാനമെടുക്കുക ഇനി അപ്പോൾ നമ്മൾ ചോദിക്കും ഞാനതിനെ പ്രത്യേകിച്ച് പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ നമ്മളിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കള്ളു കുടിച്ചോ എന്ന് നോക്കിയല്ല ബീഡി വലിച്ചോന്ന് നോക്കിയല്ല നോയമ്പെടുത്തോന്നുള്ളത് നോക്കിയല്ല പിന്നെ പള്ളിക്ക് വലിശ പൈസ കൊടുക്കുന്നുണ്ടോന്ന് നോക്കിയല്ല ഡൊണേഷനുകൾ കൊടുക്കുന്നുണ്ടോന്ന് നോക്കിയല്ല മാസവരി കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോയെന്ന് നോക്കിയല്ല എട്ട് നോയിമ്പെടുക്കുന്നതുമായി ബന്ധപ്പെട്ടല്ല നമ്മളിൽ പലരും ആധ്യാത്മികത ക്രമീകരിച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കൊച്ച് സന്ധ്യാപ്രാർത്ഥന നടത്തുന്നുണ്ട് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് ടിവൻ മുറിക്കാത്തോട്ട് കയറി എന്നാൽ കാണിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുകയല്ല നമ്മൾ ആധ്യാത്മികതയായിട്ട് കാണുന്നത് സന്ധ്യാപ്രാർത്ഥന നടത്തുന്നുണ്ട് ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോകുന്നുണ്ട് അതുപോലെ നോയമ്പ് അവൻ എടുക്കുന്നുണ്ട് ചിലപ്പം വീട്ടിലെടുക്കുന്നുണ്ടായിരിക്കും വീട്ടിലവൻ ഇറച്ചി കൂട്ടുന്നില്ലായിരിക്കും പുറത്തുറങ്ങി ഹോട്ടലിലായിരിക്കും കഴിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുകയില്ല അപ്പോൾ നമ്മളിതെല്ലാം വെച്ചാണ് ആധ്യാത്മികത രൂപപ്പെടുത്തിയിരിക്കുന്നത് പ്രിയമുള്ളൊരു ഇതൊന്നുമല്ല ആധ്യാത്മികതയുടെയും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഉള്ള അടയാളങ്ങൾ ഇതല്ല മറിച്ച് എന്താണ് നമ്മൾ കാൽവറിയിലേക്ക് നോക്കണം കാൽവറിയിലേക്ക് നോക്കണം കാൽവറിയിൽ ഒരു ദൈവ പൈതലിനെ നമ്മൾ കാണുകയാണ് ആ പൈതലിൻ്റെ പ്രത്യേകത എന്താണ് പ്രിയമുള്ളവരെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു അത് പിതാവിനോട് ചോദിക്കുന്നു പിതാവിൻ്റെ സ്വപ്നങ്ങൾക്കൊത്തവിധം സ്വന്തം ജീവിതത്തെ ക്രമീകരിക്കാൻ ഓരോ ദിവസവും പരിശ്രമിക്കും എന്തായിരുന്നു അവൻ്റെ പദ്ധതി ഇതാ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നു അവസാനം പിതാവിൻ്റെ തിരിഹിതം തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം ശരീരം കൂടെ പങ്കുവെച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് ഒരു ബലിയായി തീർന്നു ഇതാണ് പിതാവിൻ്റെ തിരിഹിതം ഈ തിരിഹിതവുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് നോക്കുക പാപിയാണോ അല്ല അപ്പോൾ ഒരു വ്യക്തിയുടെ പാപം ഈ ഭൂമിയിൽ വെച്ച് പൂർണ്ണമായി ഇല്ലാതാകുന്നത് പിതാവിൻ്റെ സ്നേഹവലയത്തിൽ പെട്ട് പുത്രനായ യേശുവിൻ്റെ ജീവിതത്തെ നോക്കിക്കണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലുമായി ബന്ധപ്പെട്ടാണ് ഒരു വ്യക്തിയുടെ മാനസാന്തരം ഇരിക്കുന്നത് പ്രിയമുള്ളവർ നമ്മുടെയൊക്കെ നാട്ടിൽ കർത്താവിന് ഇതാ ആളുകളെ ദൈവം ആത്മാക്കളെ കൊടുക്കുന്ന എപ്പോഴാന്നറിയോ കള്ളും കുടിച്ച് ഇവൻ ഗതികെട്ടവനായി കഴിവും ഭാര്യ ഭർത്താവിനെ കൊണ്ടുത്തരുവൻ തിരുമേനി വേണേ എടുത്തോളെ കൊച്ച അഞ്ചും കെട്ട് അലകഴിഞ്ഞ് നടക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നേ ചോ തിരുമേനിയുടെ ഇഷ്ടം പോലെ എന്നാന്ന ചെയ്തോ എടുത്തു ഇനി അവനെങ്ങാനും നന്നായി മാനസാന്തരപ്പെട്ട് ശരിയായി കൊള്ളാവുന്നവനായി കഴിഞ്ഞാൽ കയ്യെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും എനിക്ക് ഞാൻ ഹൈറേഞ്ചിൽ ഒരു പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് ഒരമ്മച്ചി ഒരു കൊച്ചിനെയായിട്ട് എൻ്റെ ഇടയ്ക്ക് ആ കൊച്ചിനെ ആയിട്ട് എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ എടുത്തോളാൻ പറഞ്ഞു ഈ സാധനത്തിന് ഞാൻ ചോദിച്ചെ നിങ്ങൾക്ക് വേണ്ടേ ഇന്നലെ പറഞ്ഞു ഇന്നലെ വല്യപ്പൻ്റെ വിരല് കഥകിന് ഇടയിൽ വെച്ച ഒരു ഞെക്ക് വെച്ച് കൊടുത്തു അതാണ് അവൻ്റെ സ്വഭാവം രണ്ട് ദിവസം മുമ്പ് വഴിയിലിറങ്ങിയിട്ട് ഒരൊറ്റ പോക്ക് പോയി പിന്നെ ഞങ്ങൾ പത്ത് കിലോമീറ്റർ അപ്പുറത്തു വണ്ടിയെ പിടിച്ചോണ്ട് വരുമായിരുന്നു ഇതാണ് അവൻ്റെ പ്രത്യേകത അപ്പം ഇങ്ങനെ എല്ലാ സൽസ്വഭാവങ്ങളും ഉണ്ട് അതുപോലെ എന്തെങ്കിലും വീട്ടിൽ വഴക്കുണ്ടായി ഒരു ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ വിദേശത്തേക്ക് ഫോൺ ചെയ്ത് അപ്പനുമായിട്ടും അമ്മയായിട്ട് സംസാരിക്കും എന്നിട്ട് പറയും എനിക്ക് ഇന്ന സാധനം മേടിച്ച് തരണം എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു വടിയുണ്ട് അതുകൊണ്ട് ടി വിക്ക് അടി ക്ലിങ് എന്ന് പറഞ്ഞെനക്ക് പൊട്ടും ഇതാണ് ഈ കൊച്ചൻ്റെ സ്വഭാവം ഈ സാധനത്തിനെയാണ് ഇതാ എനിക്ക് തന്നിരിക്കുന്നത് പ്രിയമുള്ളവർ ഈ സാധനത്തിനെ ഞാൻ മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് കാസായം വിലാസ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണ് വിരല് ഇവൻ അമുക്കുക ഞാനതുകൊണ്ട് പറഞ്ഞു സത്യത്തിൽ എനിക്ക് വേണ്ടി ഈ സാധനത്തിന് അന്നേരം പറഞ്ഞില്ല അച്ഛൻ്റെ കൂടെ നിന്നോട്ടെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പലപ്പോഴും ഇത്തരം സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഏറ്റവും പെർഫെക്റ്റ് എന്ന് തോന്നുന്നത് എന്താണ് അതാണ് ദൈവത്തിൻ്റെ കൂടെ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരാൾ വീട്ടിൽ വരികയാണ് വീട്ടുവരികയാണെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ ഭക്ഷണം നല്ല ഭക്ഷണം നിങ്ങൾ കൊടുക്കും അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിച്ച് ആകർഷിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നിടത്താണ് ഇതാ നിങ്ങളുടെ ദൈവ ജീവിതം അനുഗ്രഹിക്കപ്പെടാണ്ടിരിക്കുന്നത് അതെന്താണ് ചില മനുഷ്യർ പൊട്ടിക്കറിയാറുണ്ട് എപ്പോഴെന്നറിയോ മരിക്കുമോയെന്ന് ഉറപ്പാകും ഇവിടൊക്കെ വന്ന് ഇന്നും ഇപ്പോൾ ഒരു സഹോദരി വന്ന് കരിഞ്ഞ് കരഞ്ഞെച്ചിരിക്കുക രണ്ടാഴ്ച മുമ്പ് ധ്യാനത്തിന് വന്നപ്പം ക്യാൻസർ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാൽ അന്ന് കുറേ ഇതിനേക്കാൾ ഒച്ചത്തിൽ കരഞ്ഞു തൈലാഭിഷേകമൊക്കെ കഴിഞ്ഞ് വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഇല്ല അന്നേരവും കരഞ്ഞു സത്യത്തിൽ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ വിലപ്പെട്ടതേതാ തൻ്റെ ജീവിതമാണ് വിലപ്പെട്ടത് ജീവിതമാണ് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഏതാണ് ജീവിതം പ്രിയമുള്ളവർ ഒരു ദൈവ വൈതൽ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് ക്രിസ്തുവിന് കൊടുക്കാൻ പറ്റുന്ന നേർച്ച ഏതാണ് നമ്മുടെ ജീവിതമാണ് ജീവിതം കൊടുക്കാത്ത ഒരു വഴിപാടുകളും ഒരു നേർച്ച കാഴ്ചകളും ദൈവം സ്വീകരിക്കുകയില്ല തൻ്റെ ജീവിതമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി പൈസ ഇട്ടാൽ സ്വീകരിക്കുക എന്നല്ല ഞാൻ പറഞ്ഞു സ്വീകരിക്കും എങ്ങനെയാണ് അതവൻ്റെ ജീവിതമായിരിക്കണം ഇല്ല സ്വീകരിക്കുക അതവൻ്റെ ജീവിതമായിരിക്കണം അതവൻ്റെ കണ്ണുനീരിൻ്റെ വിലയായിരിക്കണം അവൻ്റെ മാംസരക്തത്തിൻ്റെ വിലയായിരിക്കണം നേർച്ച കാഴ്ചകൾ ഫലം പുറപ്പെടുവിക്കും മനോഭാവം മൂലം മനോഭാവം മൂലം അല്ലാതെ പ്രിയമുള്ളവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കർത്താവിനെ തൃപ്തിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ തമ്പുരാൻ തൃപ്തിപ്പെടുകയില്ല തമ്പുരാന് വേണ്ടത് ജീവിതമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ ജീവിതമാണ് അതെങ്ങനെ കൊടുക്കണം പ്രിയമുള്ളവരെ ആ സ്നേഹ വലയത്തിൽ ആ ജീവിതം ജീവിതമെത്തണം അപ്പം ഇവിടെ പറയുന്ന ലൂക്കോസിൻ്റെ സൂചാട്ടത്തിൽ പറയുന്നത് പോയ ഒരു ഇടയൻ ആ ഇടയനെ യേശുവിൻ്റെ സ്ഥാനത്താണ് നമ്മൾ കാണുന്നത് എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന യേശുവിൻ്റെ സ്ഥാനത്തല്ല പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നൂറാടുകളെയുമായിട്ട് പോയൊരു ഇടയനെക്കുറിച്ച് പറയുന്ന യേശുവിൻ്റെ സ്ഥാനത്താണ് യേശു പറഞ്ഞു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അപ്പം പിതാവിൻ്റെ സ്വപ്നത്തിനുള്ള ആടെന്ന് പറയുന്ന ആരാന്നറിയോ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് പകുത്ത് നൽകിയൊരു മനുഷ്യൻ അങ്ങനത്തെ ഒരു നൂറ് മനുഷ്യനെയുമായിട്ട് പിതാവ് ഈ ഭൂമി സൃഷ്ടിച്ച ശേഷം മുമ്പിൽ നടക്കുകയാണ് നൂറ് പേരെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ് ആ നൂറ് പേരിൽ തൊണ്ണൂറ്റമ്പത് പേരും ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ പിതാവ് എനിക്ക് നൽകിയ ജീവിതമാണ് അതുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തിനൊത്ത വിധം ഞാൻ ജീവിക്കണം അങ്ങനെ നൂറ് പേരെയുമായിട്ട് പിതാവ് ഒരു മലയുടെ മേളിച്ചു നമ്മളിപ്പോൾ ഇവിടെ പേര് ഈ നൂറുപേരെയായിട്ട് മലയുടെ മെളിച്ചു അങ്ങനെ മലയിലിരിക്കുകയാണ് നമ്മൾ പിതാവായ ദൈവം ഒരിടത്തിരിക്കുന്നു മലയിൽ നൂറ് പേര് ഇരിക്കുന്നുണ്ട് അങ്ങനെ പേര് ഇരിക്കുന്ന സമയത്താണ് ഈ മലയിലുള്ള നീതിമാന്മാർക്ക് പിതാവ് ഭക്ഷണം നൽകി വരദാനം പരിശുദ്ധാത്മാവ് അഭിഷേകം അങ്ങനത്തെ പരിപാടികളെല്ലാം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും അപ്പോഴാണ് നോക്കുന്നത് നോക്കിയപ്പോൾ എന്താ അങ്ങ് അകലെ മലയുടെ അടിവാരത്ത് ഒരാട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഈ തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരും എന്ത് ചെയ്യുന്നറിയാവോ ആടുകൾ തൊണ്ണൂറ്റൊമ്പതും ഉറങ്ങിപ്പോയിക്കും നമുക്കറിയാം നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ആദ്യമായിട്ട് ജീവിത പ്രതിസന്ധിയായിട്ട് വന്നിരിക്കുന്നവരുണ്ട് പുറത്തോട്ടിറങ്ങിയാൽ ഉടനെ എന്തു ചെയ്യും കടക്കാർ വന്ന് പിടിച്ചോണ്ട് പോകും അഞ്ച് മിനിറ്റ് മുട്ടിൽ നിന്ന് മുട്ടുകുത്തി നിന്നിട്ട് എഴുന്നേക്കാ പറഞ്ഞാൽ എന്താണ് എഴുന്നേക്കാമെന്ന് പറഞ്ഞാൽ എഴുന്നേക്കുകയല്ലേ ചിലർ മുട്ടുമേ തന്നെ അങ്ങ് നിൽക്കും കരച്ചിൽ നിർത്തി കണ്ണ് തുടയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കും കാരണം എന്താ അവർക്ക് ഒരു സ്തോത്രം പറയാൻ പറഞ്ഞാൽ നാലെണ്ണം പറഞ്ഞു പറഞ്ഞുകളെ ഒരു ഹല്ലേലൂയ പറയാൻ തുടങ്ങിയാൽ നാല് ഹല്ലേലൂയ പറയും ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൾ എന്ന് പറഞ്ഞു ഞാൻ കണ്ണടച്ച് കുറച്ച് നേരം മൗനമായിരുന്നു പുള്ളിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആവേശമാണ് ഞാൻ മൗനമായിരിക്കുന്ന കണ്ട ഉടനെ പുള്ളി പ്രാർത്ഥന എങ്ങനെ തുടങ്ങി പുള്ളി അങ്ങ് പ്രാർത്ഥന തുടങ്ങി ഒച്ചത്തിൽ പുള്ളി അങ്ങ് പ്രാർത്ഥിക്കുക ദൈവമേ അനുഗ്രഹിക്കണമേ അവക്ക് സുബോധം കൊടുക്കണമേ ആർക്ക ഭാര്യയ്ക്ക ഞാൻ ശാന്തമായിരുന്നത് ഇയാളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് എങ്ങനെയൊന്നു പറയണമെന്ന് അറിയാൻ മേലാന്ന് ചേട്ട് ഞാനിങ്ങനെ വിഷമിക്കുകയാണ് ഇയാളുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് പറയുന്ന എങ്ങനെയാണെന്ന് അറിയാൻ മേല ഞാൻ മൗനമായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് പുള്ളി പ്രവർത്തിക്കുക എൻ്റെ ഭാര്യയ്ക്ക് സുബോധം വരണമേ അവളെ ആരും തട്ടിക്കൊണ്ടു പോകാതിരിക്കട്ടെ കാവൽമാലക സംരക്ഷണം ഏർപ്പെടുത്തട്ടെ ഇതൊക്കെ പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി കണ്ണു തുറന്ന് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിക്കാം ഇങ്ങേര് പ്രാർത്ഥിക്കുന്നില്ലേ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം അവസാനം ഞാൻ പുള്ളി എഴുന്നേപ്പിച്ചു എൻ്റെ രണ്ടുമൂന്ന് മണിക്കൂറും പോയി ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഞാനൊരു അച്ഛൻ്റെ അടുക്കൽ വിടാം ആ അച്ഛൻ്റെ അടുക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ പുള്ളിയെ പ്രാർത്ഥിക്കാൻ അനുവദിക്കരുത് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പുള്ളി പ്രാർത്ഥന തുടങ്ങും പിന്നെ നമുക്ക് ഒന്നും പറയാൻ അവസരം കിട്ടിയില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറയാം അച്ഛൻ ഓരോരോ തിരുവചനങ്ങൾ എടുത്ത് അങ്ങോട്ട് കൊടുത്തു തിരുവചനങ്ങൾ ഓരോന്നോരോന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ പ്രാർത്ഥനക്കാരൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ രണ്ടായിരത്തി പതിനഞ്ചിന് ഒരു ഡെയറി ആയിട്ടാണ് വന്നത് ഞാൻ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ഡെയറി മറിച്ച് മറിച്ച് വിട്ടിരിക്കുക എന്താ പറയുക കുമ്പസാര ഒരു ഡെയറി നിറച്ചുണ്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ഭാര്യയോ മക്കളൊന്നുമല്ല മറിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റമാണ് അദ്ദേഹം അറിയ തിരിച്ചറിയുന്നില്ല ഇതുപോലെ പ്രിയമുള്ളവർ ഒരു തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാർ സുഖമായിട്ടിരുന്ന് ഉറങ്ങാണ് കാരണം എന്താണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ട് പിന്നെ വല്ലപ്പോഴും ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അതാരും അറിയുന്നില്ല പിന്നെ ഇച്ചിരി പരദൂഷണമൊക്കെ ഉണ്ട് അത് തൂത്തൂട്ടിപ്പള്ളിയുടെ വാദത്തിൽ അതിനപ്പുറത്ത് വരുമ്പോൾ തന്നെ പശ്ചാത്തലം ചേച്ചുകൊണ്ട് പറയും ദൈവമേ ഇതൊന്നും ആരും അറിയരുത് ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ഒരു പാപി ഇതാ അങ്ങ് മലയുടെ അടിവാരത്തിൽ നിലവിളിക്കുന്നു ഒരു ആട് അത് കാരണം അങ്ങ് നിലവിളിക്കുക ആ ഇടയിൻ എഴുന്നേറ്റു അപ്പൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അവൻ ചുറ്റുപാടും നോക്കി എന്നിട്ട് തൻ്റെ ആടുകളെ എണ്ണി നോക്കി ഉണ്ടോ തൻ്റെ ആടുകളെ എണ്ണി നോക്കി തൻ്റെ ആടുകളെ എണ്ണി നോക്കാൻ കാരണം എന്താ മഴയുടെ അടിവാരത്തെ നിലവിളിയാണ് രാത്രിയുടെ യാമത്തിൽ ഉറങ്ങേണ്ടി അപ്പനെ ഉണർത്തിയിരുത്തിയതും സ്വന്തം ആടുകളെ എണ്ണി നോക്കാൻ പ്രേരിപ്പിച്ചതും പ്രിയമുള്ളവരെ ആ മലയുടെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് ഒരിക്കൽ കൂടി ഇതാ യാത്ര ചെയ്ത് നേരെ അടിവാരത്തിൽ ചെന്നെത്തി ആടിനെ തേടിപ്പിടിച്ചത് എന്നിട്ട് എന്ത് ചെയ്തു അതിനെ തോളിലേറ്റി ഒരിക്കൽ കൂടെ മലയ്ക്ക് മലയിലേക്ക് കയറി അങ്ങനെയാണെങ്കിൽ ഓർക്കുക നീ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവമനുഷ്യനാണെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഇറങ്ങിവരാനും നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ബലിയാകാനും നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടി രക്തം മാറുന്നൊലിക്കാനും നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഇതാ പരിശുദ്ധാത്മാവിനെ വർഷിക്കുവാനും നിനക്ക് വേണ്ടി മാത്രം ഒരു കൂതാശയിൽ നിന്നെ ശക്തിപ്പെടുത്താനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അനേകർ വിശുദ്ധ ബലിയിൽ വന്ന് പങ്കെടുത്താലും ചിലർക്ക് മാത്രം ചില പ്രത്യേക ദൈവാനുഭവങ്ങൾ എല്ലാവരും കുമ്പസാരിക്കുന്നുണ്ടെങ്കിലും അനുതപിക്കുന്ന പാപിക്ക് അഭിഷേകം ആയിരക്കണക്കിന് ആളുകൾ ധ്യാനം കൂടിപ്പോകുന്നു പശ്ചാത്തപിക്കുന്ന പാപി നിലവിളിക്കുന്ന പാപി തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുന്നവൻ അവൻ്റെ മേൽ ദൈവാനുഗ്രഹം അങ്ങനെയെങ്കിൽ നമ്മുടെ ആന്തരിക തലത്തിലെ നിലവിളി എങ്ങനെയായി മാറണം ജോലി കിട്ടിയതുകൊണ്ട് മാത്രം അവസാനിപ്പിക്കരുത് മറിച്ച് ഈ കാൽവറിയിൽ കിടക്കുന്ന പുത്രനായ യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിവ് കിട്ടുന്നിടം വരെ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ നിലവിളി നമ്മുടെ കണ്ണുനീർ ഉയരണം അതിന് തയ്യാറാണോ നമ്മൾ എങ്കിൽ പ്രിയമുള്ളവരെ ഒരു പശ്ചാത്തപിക്കുന്ന നിലവിളിക്കുന്ന പാപിയായി ഒരാടായി ദൈവം നമ്മെ കാണും അങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി പിതാവ് ചെയ്യുന്ന എന്താണ് അവിടെ ചെന്ന് തോളയിലേറ്റി പിതാവിൻ്റെ തെരുസന്നിധിയിലെത്തിക്കും നീതിമാന്മാരുടെ കൂട്ടത്തിലെത്തിക്കും അതുകൊണ്ട് ഭൂമിയിൽ രക്ഷ പ്രാപിക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ് നിലവിളിക്കുന്ന ഒരു പാപിയുടെ മാനസികാവസ്ഥയിലേക്ക് വരും ഇതാണ് ചുങ്കക്കാരൻ ചുങ്കക്കാരൻ എന്താ പറഞ്ഞത് ദൈവമേ ഞാന് മഹാപാപിയാണ് എന്തൊക്കെ പാപങ്ങളാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ തിരിഹിതമനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് എനിക്ക് ഇല്ല ഞാൻ അമിതമായി കോപിക്കുന്നു എൻ്റെ മനസ്സിൽ നിന്ന് വിദ്വേഷവും പെറുപ്പം മാറുന്നില്ല പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ എന്താണ് പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിലെ ഇതാ യേശുവിനെ കാണാത്തതിന് യേശുവിൻ്റെ സ്നേഹം അറിയാത്തതിന് പിതാവിൻ്റെ സ്നേഹം അറിയാത്തതിൻ്റെ കുഴപ്പമാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കുക എൻ്റെ പിതാവ് എന്നെ സൃഷ്ടിച്ച് ജീവൻ പങ്കുവെച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നിൽ നിന്നൊരു ക്രിസ്തുവനെ ദൈവം പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ എനിക്ക് എനിക്ക് ദൈവത്തിന് വേണ്ടി നൽകാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് എൻ്റെ ജീവിതം തമ്പരാൻ്റെ മുമ്പിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനപ്പുറത്ത് ഇതിൽ കുറച്ചൊന്നും ദൈവത്തിന് ആവശ്യമില്ല ഇന്ന് ലോകം മുഴുവൻ ആധ്യാത്മിക കപടതയിലാണ് പ്രിയമുള്ളവരിൽ ലോകത്തിൽ നല്ല മനുഷ്യരും ആധ്യാത്മിക മേഖലയിലെ വലിയ കപടതിയിലാണ് നിങ്ങൾ ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടോ നടന്മാർ നടിമാർ എന്ന അവരുടെ ലോകമാണല്ലോ ഒരു നടനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നടൻ നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാര്യമാണ് ഈ പ്രസംഗിക്കുന്നത് എന്നാൽ ഒരു നടൻ ചെയ്യുന്ന കാര്യം എന്താണ് ആരോ എഴുതി ഒരു കഥ അതിനകത്ത് എവിടെയോ ഉള്ള ഒരു കഥാപാത്രം ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തൊരു മനുഷ്യൻ എന്തു ചെയ്യുന്നു അതിലേക്ക് പ്രവേശിക്കുന്നു അവൻ നേരെ കാറെ ഇറങ്ങുന്നു ആ സൈറ്റിലേക്ക് വരുന്നു കഥ വായിച്ചു കേൾക്കുന്നു മനസ്സിൽ കഥാപാത്രത്തെ ഒന്ന് ഇട്ടു ഉരുട്ടുന്നു കയറി നിൽക്കുന്നു ഇതാ കയറി നിന്നു കഴിഞ്ഞാൽ ആ കഥാപാത്രം ഭർത്താവ് മരിച്ചുപോയ വിധവയായ ഭാര്യയാണെങ്കിലും എന്തു ചെയ്യും കല്യാണം കഴിക്കാത്ത പെണ്ണ് അത് നല്ലവണ്ണം മുഖത്ത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കും അത് കണ്ട് നമ്മൾ പലരും പൊട്ടിക്കരയും അതാണുള്ള സിനിമയുടെ വിജയം എന്ന് പറയും അതാണുള്ള സിനിമയുടെ വിജയം അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഇല്ലാതിരുന്ന തോന്നിയ ആള് അതിനകത്ത് വന്നപ്പോൾ അതങ്ങോട്ട് ഉൾക്കൊള്ളുന്നു ഇതിന് അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയും അപ്പം നമ്മൾ പറയും നല്ല അഭിനയമാണ് ഇത് നമ്മൾ പറയുന്ന പേരല്ല നല്ല അഭിനയമാണ് ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ ഒരു വിധവയെ കൊണ്ടോ നല്ല വിധവയായി അവതരിപ്പിക്കുന്നു ഒരു ഭിക്ഷക്കാരനെ കൊണ്ടോ നല്ല ഭിക്ഷക്കാരനായിട്ട് അവതരിപ്പിക്കുന്നു സാധാരണ മനുഷ്യനെ കൊണ്ടൊന്നാണ് അങ്ങനെ അവതരിപ്പിക്കുന്നത് ഒരു പട്ടാളക്കാരനെ കൊണ്ടല്ല അല്ല പട്ടാളക്കാരനായി അവതരിപ്പിക്കുന്നത് പക്ഷേ അവരവിടെ വന്നു കഴിയുമ്പോൾ ആ എക്സ്പ്രഷൻ കാണിക്കും ഇതിന് പറയുന്ന പേരെന്താണ് അഭിനയം അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ പള്ളി വരുമ്പോൾ നമ്മൾ നമ്മളൊരൊറ്റ പ്രാർത്ഥന നടക്കുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ ദൈവം എൻ്റെ അപ്പനാണെന്ന തിരിച്ചറിവിലാണോ നമ്മൾ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലുന്നത് ആണോ അല്ല അപ്പം ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് എൻ്റെ പേര് പറയും അഭിനയം അങ്ങനെയാണെങ്കിൽ ഇന്ന് ദേവാലയങ്ങൾ നടക്കുന്ന പലതും അഭിനയങ്ങളായി മാറുകയാണ് ആന്തരികത നഷ്ടപ്പെട്ടതുകൊണ്ട് ആന്തരികതയിൽ ശൂന്യതകൾ സംഭവിച്ചതുകൊണ്ട് ദേവാലയങ്ങളിലും ആത്മീയ കേന്ദ്രങ്ങളിലും ദൈവജനം അഭിനയിക്കുന്നവരായി മാറുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക ഞാൻ ഇവിടെ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നീ ദൈവത്തിൻ്റെ മകനാണ് നീ കുടുംബ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മകനാണ് നീ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ മകനാണ് അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കി എക്കാലക്സ് എടുത്ത് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പാതിരാത്രി പ്രാർത്ഥന മുഴുവൻ ചൊല്ലി പത്ത് പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലിയ ശേഷമാണ് രാവിലെ പോയി എക്കാലക്സ് കലക്കി പാവലിനടിക്കുന്നു ദൈവഹിതമാണോ വിഷ അടിച്ച് ഈ പാവയ്ക്ക ലോ മനുഷ്യനെ തീറ്റിക്കുന്നത് ദൈവഹിതമാണോ അല്ല അപ്പം നമ്മളെന്താ ചെയ്യുന്നത് അഭിനയം